ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ശ്യാം സിംഗ റോയ് എന്ന തെലുങ്ക് മൂവിയെ കുറിച്ചാണ്. എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സിനിമ. ശ്യാം സിംഗ റോയ് എന്ന ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ ശങ്കർദിയാനാണ്. ഈ മൂവിയിൽ നാനി, കൃതി ഷെട്ടി, സായ് പല്ലവി, മഡോണ സെബാസ്റ്റ്യൻ, മുരളി ശർമ്മ ഇവരൊക്കെയാണ് മേജർ റോൾസ്. കാസ്റ്റിംഗ് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ലീഡ് റോൾ കളിക്കുന്ന നാനി ആദ്യം ഒരു കൂൾ യങ് ആയി റോൾ കളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാല് കുറച്ച് ഹീറോയിക് ആയിട്ടുള്ള റോൾ കളിക്കുന്നുണ്ട്. രണ്ട് ഭാഗവും നല്ല രീതിയിൽ തന്നെ നാണി അവതരിപ്പിച്ചു. ഈ സിനിമന്റെ കാസ്റ്റിംഗ്, ഈ സിനിമക്ക് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, ഇതില് മിക്ക മേജർ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ നിന്നും ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മഡോണ സെബാസ്റ്റ്യൻ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് മഡോണ സെബാസ്റ്റ്യൻ ഉണ്ട്. സായ് പല്ലവി മലയാളം ഇൻഡസ്ട്രിക്കും തമിഴ് ഇൻഡസ്ട്രിക്കും ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ആക്ട്രസ് ആണ്. സോ ആ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഈ സിനിമക്ക് ഇതിന്റെ കാസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇവരുടെ പെർഫോമൻസ് നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മഡോണ സെബാസ്റ്റ്യൻ അവർക്ക് അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ സായ് പല്ലവിൻ്റെതാണെങ്കിൽ ഡാൻസും കാര്യമൊക്കെ വന്ന കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. അതും നല്ല രീതിയിൽ തന്നെ കാഴ്ച. ഈ സിനിമ പുറത്തേക്ക് കൊടുക്കുന്ന മെസ്സേജിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ, കുറച്ച് നല്ല മെസ്സേജസും കൊടുക്കുന്നുണ്ട്, കുറച്ച് കോൺട്രോവേഴ്ഷ്യലായ മെസ്സേജസും കൊടുക്കുന്നുണ്ട്. നല്ല മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ, എത്ര ബുദ്ധിമുട്ട് ഇപ്പൊ നേരിട്ടാലും നിങ്ങൾക്ക് ഭാവിയിൽ അത് നേടിയെടുക്കാൻ പറ്റും എന്നൊരു പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുന്നു. ഈ മൂവി അടിസ്ഥാനപരമായ ഒരു ഫാന്റസി ഓറിയന്റഡ് സിനിമയാണ്. ഫാന്റസി ഓറിയന്റഡ് എന്ന് വെച്ചാൽ നടക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള സിനിമ. അപ്പൊ ഈ സിനിമയിൽ ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞത് റീഇൻകാർണേഷനൊക്കെ പറ്റിയാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഈ റീഇൻകാർണേഷന്റെ ആസ്പെക്റ്റും, ഐ തിങ്ക് ഇപ്പൊ റീഇൻകാർണേഷൻ ഉണ്ടോ ഇല്ലയോ, ഉണ്ടേക്കാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ അതിൽ കുറച്ചും കൂടി കൂടുതലായി വിശ്വസിക്കാൻ ചാൻസ് ഉള്ള രീതിയിലാണ് ഈ സിനിമ വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അത് അന്ധവിശ്വാസമാണെന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കതൊരു ആ മെസ്സേജ് കുറച്ചും കൂടി സ്ട്രോങ് ആയി കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആയിട്ട് തോന്നാൻ സാധിക്കും. സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് എടുത്ത് പറയാനാണെങ്കിൽ, കാസ്റ്റിംഗിൽ ഇതിന്റെ സൈഡ് ആക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവില്ല, ലൈക്ക് തമാശ പേർപ്പസിന് വേണ്ടി മാത്രമല്ല ചെറിയ റോൾസ് കളിക്കാൻ വരുന്ന ആക്ടേഴ്സ്, അവർ വരെ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരായിട്ട് ഇവർ ചെയ്യാൻ ശ്രമിച്ച ഹ്യൂമർ ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിന്റെ പാട്ടുകൾ, തെലുങ്ക് പാട്ട് ഡബ് ചെയ്തിട്ടാണ് ഞാൻ കേട്ടത്, മലയാളം വേർഷനാണ് ഞാൻ ഈ സിനിമേന്റെ കണ്ടത്. എന്നാൽ പോലും ആ പാട്ടിന്റെ ട്യൂണും കാര്യമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പറയാനാണെങ്കിൽ, ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആൻ അവർ, ആദ്യത്തെ അരമണിക്കൂർ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കഥ ഉണ്ടാവുമല്ലോ, ഏതാണ്ട് ഈ രീതിയിലായിരിക്കും. അതിന്റെ ടോട്ടൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് സിനിമ പോകുന്നത്. നമ്മള് ഇപ്പൊ തുടക്കത്തിൽ കാണിക്കുന്ന കുറച്ച് മോഡേൺ പ്രസന്റ് ഡേ സിനാറിയോ ആണ്. അത് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു 10-50 കൊല്ലം മുന്നേ ഉള്ള കഥയാണ്. ആ 10-50 കൊല്ലം മുന്നേ ഉള്ള കഥ വളരെ, എന്താ പറയുക, സിനിമയുടെ അവസാനം വരെ ഏകദേശം കാണിക്കുന്നുണ്ട്. സിനിമയുടെ അവസാനത്തെ ഭാഗത്താണ് തിരിച്ചു പിന്നെ ആ ആദ്യത്തെ കാണിച്ച ആ എൻവയൺമെന്റിലേക്ക് പോകുന്നുള്ളൂ. അത് തുടക്കത്തെ എൻവയൺമെന്റ് ഇഷ്ടമായ ആൾക്കാർക്ക് അതൊരു പക്ഷെ ഒരു സിനിമയുടെ എന്റർടൈനിങ് ആസ്പെക്ടിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ, സിനിമക്ക് കാര്യമായിട്ട് ലാഗോ ബോറടിയോ നമുക്ക് ഫീൽ ചെയ്യില്ല. ആദ്യത്തെ അരമുക്കാൽ മണിക്കൂർ ഒരു മോഡേൺ ഡേ സിനാറിയോയില് വളരെ എൻജോയബിൾ രീതിയിൽ തന്നെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് ഒരു 50 ഇയേഴ്സ് മുന്നേ ഇല്ല കഥ, അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. കുറച്ചും കൂടി ഹീറോയിക് ആണ് ഫസ്റ്റ് 45 മിനിറ്റ്സും ഈ 45 വരുന്ന ഭാഗവും നല്ല വ്യത്യാസമുണ്ട് ഇൻ ടേംസ് ഓഫ് അതിന്റെ എൻവയൺമെന്റ്. പക്ഷെ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇതിന്റെ അവസാനം ക്ലൈമാക്സിലോട്ടേക്ക് വരുമ്പോൾ ആണെങ്കിലും നമുക്ക് ഇതെന്ത് സാധനപ്പാന്ന് തോന്നുന്നില്ല. കുറച്ചൊരു മേക്ക് ബിലീഫ് ഫാക്ടർ അതിൻ്റെ അകത്തുണ്ട്. എന്നാലും അതിൽ നല്ല കൺവിൻസിംഗ് ആയ രീതിയിൽ തന്നെ ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എന്റർടൈൻമെന്റ് ആസ്പെക്ടിൽ ഒരു പ്രശ്നമില്ല, അത്യാവശ്യം എന്റർടൈനിങ് ആയിട്ടുള്ള മൂവി തന്നെയാണ്. ഈ സിനിമ കാണണോ വേണ്ടയോ എന്ന ചോദ്യം എന്നോട് ചോദിക്കുവാണെങ്കിൽ, തീർച്ചയായും പോയി കാണൂ എന്നാണ് ഞാൻ പറയുക. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ എനിക്ക് ഇന്ത്യയിൽ നമ്പർ 1 ആണ് നിൽക്കുന്നത് ഈ സിനിമ. ഇത് അത്യാവശ്യം എന്റർടൈനിങ് ആണ്, കാര്യമായ ബോർ ലാഗടിയൊന്നും ഇല്ല. ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു മേക്ക് ബിലീഫ് ആസ്പെക്ട് ഉണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് സിനിമകൾ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇഷ്ടാവില്ല. പക്ഷെ ജസ്റ്റ് എന്റർടൈൻഡ് ആയാൽ മതി എന്നാണെങ്കിൽ എന്റർടൈൻ ചെയ്യപ്പെടും, അത് തീർച്ചയായും കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്റെ റിവ്യൂ കേട്ടിട്ട് സിനിമ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ദയവേത് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും വിപരീതമായ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. അടുത്ത വ്ലോഗ് വരെ ഹാവ് എ ഗ്രേറ്റ് ടൈം.